അസ്സലാമു അലൈക്കും. ഒരു കപ്പ് റവ വെച്ചിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി കേക്കിൻ്റെ വീഡിയോ കൊണ്ടാണ് കേട്ടോ ഇന്ന് വന്നത്. കാണുമ്പോൾ തന്നെ നിങ്ങൾക്കത് അറിയാൻ പറ്റും എത്രത്തോളം കാണാൻ നല്ല ഭംഗിയുണ്ട് അല്ലേ. അതുപോലെ തന്നെ കഴിക്കാനായിട്ട് അപാര ടേസ്റ്റാണ് കേട്ടോ. ഇതിലേക്ക് നമ്മൾ മുട്ടയോ അങ്ങനെയൊന്നും ചേർക്കണില്ല. അതുകൊണ്ട് തന്നെ മുട്ട ഇഷ്ടമല്ലാത്തവർക്ക് വരെ ഇത് വയറ് നിറച്ച് കഴിക്കട്ടോ എന്ന് കരുതിയിട്ട് ടേസ്റ്റിന് ഒട്ടും കുറവില്ല. നല്ല സോഫ്റ്റായിട്ട് തന്നെ ഇത് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കപ്പ് റവ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ റവയ്ക്ക് എടുക്കുന്ന സമയത്ത് നല്ല ഫ്രഷ് റവയാണെന്ന് ഉറപ്പ് വരുത്താം. ചെളിയിലെ പുഴുക്കളും ഉറക്കത്തന്മാരും ഒക്കെ ഉണ്ടാവില്ലേ. അപ്പോൾ അതൊക്കെ ഒന്ന് നല്ലോണം ചെക്ക് ചെയ്തിട്ട് വേണം കേട്ടോ എടുക്കാനും. വറുത്തതായാലും വറുക്കാത്തതായാലും ഒന്നും കുഴപ്പമില്ല. ഒരു കപ്പ് റവ എടുത്തിട്ടുണ്ട്. അതിക്ക് ഞാനിതാ നമ്മൾ മുട്ടയൊന്നും ചേർക്കാത്തത് കൊണ്ട് തന്നെ ഇതിലോട്ട് ചേർക്കുന്നത് തൈരാണ് കേട്ടോ. ഞാനിവിടെ ഒരു കപ്പ് തൈരും ഒരു മുക്കാൽ കപ്പോളം പഞ്ചസാരയും ഒരു പാത്രത്ത് കിട്ടി കൊടുത്തിട്ട് നന്നായിട്ട് നമ്മൾക്ക് കയ്യിലൊക്കെ വിസ്കൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. കുറേ പണിയൊന്നും ഇല്ല കേട്ടോ. പരിപാടിയൊക്കെ പെട്ടെന്ന് കഴിയും. എന്നാലും നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്ക് കഴിച്ചൂടെ. നമ്മളെ മക്കളൊക്കെ സ്കൂളിട്ട് വരുമ്പോൾ ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് പിന്നെ ഒരു ഗ്ലാസ് ചായ ഉണ്ടെങ്കിൽ അന്ന് അതന്നെ മതിയാവും അവർക്ക് കേട്ടോ. അപ്പോൾ ഏതായാലും എന്താ ഞാനിതാ ഈ ഒരു പഞ്ചസാരയും അതുപോലെ തന്നെ തൈരും നന്നായിട്ട് ഇളക്കിയ ശേഷം ഇതാ നമ്മളെ പഞ്ചസാരയൊക്കെ നന്നായിട്ട് ഉരുകി വന്ന് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അത് അറിയാൻ പറ്റും കേട്ടോ. പിന്നെ ഇതാ ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച ഒരു കപ്പ് റവ, ആ റവയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുകയാണ് കേട്ടോ. വലിയ കാര്യങ്ങളൊന്നും ഇതിൽ നമ്മൾ ചേർക്കണില്ല. ഇതിൽ ചേർക്കുന്നതൊക്കെ നമ്മളെ വീട്ടിൽ സാധാരണ നമ്മൾ അടുക്കളയിലുള്ള സംഭവങ്ങളൊക്കെ വെച്ചിട്ടായതുകൊണ്ട് തന്നെ ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും ഈ ഒരു കേക്ക് ഉണ്ടാക്കിയെടുക്കട്ടോ. നമ്മളെ മക്കളൊക്കെ കേക്ക് എന്നൊക്കെ പറഞ്ഞ് കരയുന്ന സമയത്തോ അവർക്കെല്ലാം ഇഷ്ടം തോന്നുമ്പോഴൊക്കെ നമ്മൾ ഉമ്മമാരോടെല്ലാം പറയാൻ പറ്റുള്ളൂ അല്ലേ. ആ ഒരു സമയത്തൊക്കെ വളരെ പെട്ടെന്ന് ഇത് നിങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കാം, അതും കുക്കർ ഉപയോഗിച്ചിട്ടോ. അപ്പോൾ ഏതായാലും എന്താ ഞാനിതിലേക്ക് ഒരു കപ്പ് പാലെടുത്ത് വെച്ചിട്ടുണ്ട്. അതിനൊരു ഏകദേശം ഒരു കാൽ കപ്പ് ഒഴിച്ചിട്ട് ഇതാ നമ്മൾ റവ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നല്ല ഒന്നും കെട്ട് വെള്ളം കുടിച്ചിട്ട് നന്നായിട്ട് ടൈറ്റായിട്ട് വരും അല്ലേ. അപ്പോൾ ഏതായാലും ഇതൊക്കെ ഞാനൊരു ഇച്ചിരി പാലൊക്കെ ഒഴിച്ചിട്ട് ഒന്ന് അടിച്ച് വെക്കുകയാണ് കേട്ടോ. കുറച്ച് സമയം കഴിയുമ്പോഴേക്കും അത് നല്ല മുറുക്കായിട്ടുണ്ടാവും, വലിയ നല്ല ടൈറ്റായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും റവ. ആ ഒരു പാലൊക്കെ കുടിച്ചിട്ട് ആ ഒരു സമയം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൽ കുറച്ച് പിസ്ത അതുപോലെ തന്നെ ബദാമും കൂടി ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് ഇട്ട് കൊടുക്കേണ്ട. ഇനിയിപ്പോൾ അതൊന്നും നമ്മുടെ കയ്യിലില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നമ്മളെ കയ്യിൽ ട്യൂട്ടി ഫ്രൂട്ടിയോ അതൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ച് ചെയ്യാം, ചെറീസ് വെച്ചിട്ട് ചെയ്യാം, അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് കേട്ടോ. ഇനി ഒന്നുമില്ലെങ്കിൽ കുഴപ്പമില്ല, ഇത്തിരി തേങ്ങാക്കൊത്ത് ഉണ്ടാക്കിയിട്ട് അതൊന്ന് നെയ്യിൽ മൂപ്പിച്ചെടുത്തിട്ട് അതിട്ട് കൊടുത്താലും മതി. അങ്ങനെ ഞാൻ ഏകദേശം ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ദാ നമ്മളെ റവ കണ്ടല്ലോ നല്ലോണം മുറുകി വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ബാറ്റർ ഇതിലോട്ടൊരു 3 ടേബിൾ സ്പൂൺ അല്ല ടീസ്പൂണാണ് കേട്ടോ തേങ്ങയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ തേങ്ങ ഇച്ചിരി ഏറി എന്ന് കരുതിയിട്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇപ്പം നിങ്ങൾക്ക് ഈ ബാറ്റർ കണ്ടാൽ തന്നെ അറിയാൻ പറ്റും നല്ല ടൈറ്റിലാണ് അല്ലേ. ഉണ്ടല്ലോ ഇതിലേക്ക് നമ്മൾ ഒരു കപ്പ് പാലെടുത്ത് വെച്ചിരുന്ന ഒരു കാൽ കപ്പും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കട്ടോ. അപ്പോൾ മൊത്തമായിട്ട് നമ്മൾ 1/2 കപ്പ് പാലാണ് ഇതിലോട്ട് ചേർത്തത്. ഉണ്ടല്ലോ 1/2 കപ്പ് പാല് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ റവ മിക്സിയിലിട്ട് പൊടിക്കുക, അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് തേങ്ങയൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇടയിൽ തേങ്ങയൊക്കെ ഇങ്ങനെ കടിക്കാനൊക്കെ കിട്ടുമ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു 1/2 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിലാണ് കേട്ടോ. വെളിച്ചെണ്ണ ഒരിക്കലും ഒഴിക്കരുത്, കാരണം നമ്മളാ കേക്കിന് വെളിച്ചെണ്ണൻ്റെ ഒരു ഷോ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ മണമില്ലാത്ത ഏത് ഓയിൽ വേണമെങ്കിലും നമുക്ക് ചേർക്കാം. നമ്മളെ സാധാരണയായിട്ട് പാം ഓയിലൊക്കെ വീട്ടിലുണ്ടാവാറുണ്ട്, അത് വെച്ചിട്ടും ഇത് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ 1/2 ടേബിൾ സ്പൂണേ ഒഴിച്ച് കൊടുത്തിട്ടുള്ളൂ. അതും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുകയാണ് കേട്ടോ. ഇതാ ഇതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. നിങ്ങളെ കയ്യിൽ ഇപ്പം ഇനി വിസ്കൊന്നുമില്ലേ കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമ്മളെ വീട്ടിലൊക്കെ എപ്പോഴും കാണുന്ന കയ്യിൽ നമ്മളെ മലപ്പുറം ഭാഷയിൽ കയ്യിലെന്നൊക്കെ പറയും, കയ്യിലോ അല്ലെങ്കിൽ സ്പൂണോ ഒക്കെ വെച്ചിട്ട് ഇത് ചെയ്തെടുക്കാം. പിന്നെ ഇതിക്ക് ഒരു അരിപ്പ മുകളിൽ വെച്ച് കൊടുത്തിട്ട് ഏകദേശം 1/4 ടീസ്പൂൺ മൈദയാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. മൈദ കൂടുതലായിട്ടൊന്നും വേണ്ട, 4 ടീസ്പൂൺ മൈദ ഇട്ട് കൊടുത്തു. പിന്നെ അതായിക്ക് 1 ടീസ്പൂണോളം ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂണോളം ബേക്കിംഗ് സോഡയും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ നിങ്ങളെ കയ്യിലിപ്പഞ്ഞ് ബേക്കിംഗ് പൗഡർ ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ബേക്കിംഗ് സോഡ മാത്രം വെച്ചിട്ടും ഇത് നമുക്ക് ചെയ്താലും നല്ല അടിപൊളിയായിട്ട് കിട്ടും കേട്ടോ. പിന്നെ നമ്മളെ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. അപ്പോഴും നമ്മൾ ഈ ഒരു മൈദയൊക്കെ ഇളക്കുന്ന സമയത്ത് ഈ ഒരു മാവ് നന്നായിട്ട് ടൈറ്റായിട്ട് വരും കേട്ടോ. അപ്പോൾ നമ്മൾ ബാക്കിയുള്ള ഒരു 1/4 കപ്പും കൂടി ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ 1 ഗ്ലാസ്സിൽ നിന്നും എനിക്ക്
ഈ ഒരു കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു മുക്കാൽ ഗ്ലാസോളം പാലാണ് കേട്ടോ എനിക്ക് വേണ്ടി വന്നത്. ഒരു കപ്പ് റവി കിട്ടും, ഇച്ചിരി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കയറി നിൽക്കും, അതൊന്നും കുഴപ്പമാക്കണ്ട. അപ്പോൾ അതാ ഇച്ചിരി പാലും കൂടിയൊക്കെ പാർന്നിട്ടതാ, ഞാൻ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുകയാണ്. അപ്പോൾ നമ്മളെ വീഡിയോ നിങ്ങൾക്ക് കാണുന്നതിൻ്റെ ഇടയിൽ കൂടെ ഇഷ്ടമാവുക എന്നുണ്ടെങ്കിൽ വേറെ ഒന്ന് നോക്കി നിൽക്കില്ലേ മക്കളെ, നമ്മളെ വീഡിയോ ഒക്കെ എല്ലാവരും ഒരു ലൈക്ക് തരിട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നമ്മളെ വീഡിയോ ഒക്കെ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ ഒന്ന് നെക്കി കൊടുക്കണേ. അപ്പോൾ അതാ ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഞാനൊരു ഇത്തിരി വാനിലൻ്റെ എസൻസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളെ കയ്യിൽ ഇപ്പം ഇനി വാനില എസൻസ് ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, എപ്പോഴും ഇപ്പോൾ അത് നമ്മളെ വീട്ടിൽ ഉണ്ടായിക്കൊള്ളണമെന്നില്ലല്ലോ അല്ലേ. അങ്ങനെയുള്ള സമയത്ത് ഒരു ഇച്ചിരി ഏലക്ക പൊടിച്ചിട്ട് അതിട്ട് കൊടുക്കുക കേട്ടോ. അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കാം. നമ്മളെ മാവൊക്കെ കാണുമ്പോൾ പറയാം നല്ല ലൂസുമല്ല എന്നാലോ നല്ല ടൈറ്റും അല്ല, ഈ ഒരു രീതിക്കാണ് കേട്ടോ നമുക്ക് കിട്ടേണ്ടത്. അപ്പോഴേ നമ്മളെ കേക്കൊക്കെ നല്ല സോഫ്റ്റായിട്ട് നല്ല രൂപത്തിൽ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഓവനോ അങ്ങനെയൊന്നും വേണ്ട, കേക്ക് ടീനോ ഒന്നും വേണ്ട. നമ്മളെ വീട്ടിലൊക്കെ ഉണ്ടാവും കുക്കറിലെ. അപ്പോൾ അതാ കുക്കറിൽ ഒരു ഇച്ചിരി ഓയിലൊക്കെ ഒഴിച്ചിട്ട് ഞാൻ നന്നായിട്ടൊന്ന് എല്ലാ ഭാഗത്തേക്കും ഒന്ന് തേച്ച് കൊടുക്കുകയാണ്. ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് കേട്ടോ. നിങ്ങളെ കയ്യിലിപ്പോൾ ഇനി ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ ഇതിന് പാകത്തിന് ബട്ടർ പേപ്പർ കട്ട് ചെയ്തിട്ട് അത് വെച്ച് കൊടുത്താലും മതിയാവും. എൻ്റെ കയ്യിലില്ലാത്ത പേരിലാണ് കേട്ടോ ഞാൻ കുക്കറിൽ നേരിട്ട് ഓയിലൊക്കെ തേച്ചിട്ടതാ നമ്മൾ ഈ ബാറ്ററായി ഒഴിച്ച് കൊടുക്കുന്നത്. കണ്ടല്ലോ മുഴുവനായിട്ട് ഒഴിച്ച് കൊടുത്തു ഈ ഒരു മാവിൻ്റെ കട്ടിങ്ങൾ കണ്ടല്ലോ അല്ലേ. അപ്പോൾ ഇനി നമുക്ക് നമ്മൾ കുക്കർ ഒരു രണ്ട് മൂന്നാല് തട്ടും തട്ടി കൊടുക്കട്ടോ. ഇനിയിപ്പോൾ ഇതൊന്നും കുക്കറിലും നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റൂല എന്നുണ്ടെങ്കിൽ നമ്മൾ ചായൻ്റെ പാത്രമൊക്കെ ഉണ്ടല്ലോ, ആ ഒരു ചായൻ്റെ പാത്രത്തിൽ ഒരു ഇത്തിരി ഓയിലൊക്കെ ഒന്ന് തേച്ച് കൊടുത്തിട്ട് ഈ ഒരു മാവായി ഒഴിച്ചിട്ട് ചെയ്തെടുത്താലും നമുക്ക് നല്ല ഭംഗിയായി നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ കിട്ടും കേട്ടോ. അതുപോലെ ഒരു ചെമ്പട്ടിയിൽ ഒരു ചെറിയ തട്ടിട്ട് കൊടുത്തിട്ട് അയിൽ വെച്ചിട്ടും നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. നമ്മൾ കഞ്ഞിയൊക്കെ കുടിക്കുമല്ലോ കുണ്ട പാത്രങ്ങളിലെ, ആ ഒരു പാത്രത്തിൽ ഓയിൽ തടവിയിട്ട് ഇതുപോലെ മാവ് ഒഴിച്ച് കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ട് ഏകദേശം ഒരു 30 മിനിറ്റ് കഴിയുമ്പോഴേക്കും നമ്മളെ കേക്ക് നല്ല അടിപൊളിയായിട്ട് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ അതിൻ്റെ താഴെ ഭാഗത്ത് ഞാനിതാ ഒരു പഴയ കുക്കർ നേരിട്ട് വെക്കുകയല്ല, കണ്ടല്ലോ ഒരു പഴയ ഒരു തവ വെച്ച് കൊടുത്തേക്കണം കേട്ടോ. ആ ഒരു തവക്ക് എന്താ വെച്ചാൽ കോട്ടിങ്ങൊക്കെ പോയുണ്ടാവില്ല, അങ്ങനത്തെ തവ നോക്കിയെടുത്താൽ മതി. ഇരുമ്പിൻ്റെ ചട്ടി എടുക്കണില്ല, എനിക്ക് ഒന്നുകൂടി നന്നായിട്ട് തോന്നിയത് ഇതുപോലെ നോൺ സ്റ്റിക്കിൻ്റെ പഴയ ചട്ടി വെക്കുമ്പോഴാണ് കേട്ടോ, അടിയിലൊന്നും പിടിക്കില്ല, നല്ല ഉഷാറായിട്ട് തന്നെ കിട്ടും. അപ്പോൾ ഏകദേശം ഞാനൊരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ഇതിലേക്ക് കുറച്ച് ബദാമും പിസ്തയും കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് കേട്ടോ. അതുപോലെ തന്നെ ഡ്യൂട്ടി ഫ്രൂട്ട് ഉണ്ടെങ്കിൽ അതിട്ട് കൊടുക്കാം. പിന്നെ നമ്മളെ തേങ്ങ ഞാൻ പറഞ്ഞല്ലോ നീളത്തിലൊക്കെ കട്ട് ചെയ്തിട്ട് അത് ചെറുതായിട്ടൊന്ന് മുരിച്ചെടുത്ത് അതിട്ട് കൊടുത്താലും കഴിക്കുന്ന സമയത്ത് ഇങ്ങനെ ഇടയിലൊക്കെ കടിക്കാൻ കിട്ടുമ്പോൾ അതൊരു ടേസ്റ്റ് അത് വേറെ തന്നെയാണല്ലേ. പ്രത്യേകിച്ച് നമ്മളെ മലയാളികൾക്ക് തേങ്ങയായിരിക്കും ഒന്നുകൂടി ഇഷ്ടം, നമ്മളെ വീട്ടിലൊക്കെ എപ്പോഴും കിട്ടുന്നതും അല്ലേ. അങ്ങനെ ഇതാ ഞാൻ ബദാമും പിസ്തയൊക്കെ ഇട്ട് കൊടുത്തിട്ട് അടച്ച് വെക്കുകയാണ്. ബാക്കി 15 മിനിറ്റ് കൂടെ കിടക്കട്ടെ കേട്ടോ. അപ്പോൾ തീ പറ്റ കുറച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഈ ഒരു കേക്ക് നമ്മൾ ബേക്ക് ചെയ്തെടുക്കാൻ. എന്നാലേ നമുക്കത് കറക്റ്റായിട്ട് എന്ത് കിട്ടുള്ളൂ. നല്ല തീയാണ് കൂട്ടി വെച്ചാൽ കേക്കൊക്കെ പെട്ടെന്നാവും, ഉൾവശം വന്നിട്ടുണ്ടാവില്ല, അടിഭാഗം മുഴുവനും കരിഞ്ഞ് ആകെ കരി കട്ടായിട്ടുണ്ടാവും. പിന്നെ എന്നെ പറഞ്ഞിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല കേട്ടോ മക്കളെ. അപ്പോൾ ചിലവരൊക്കെ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യും, പെട്ടെന്ന് പെട്ട് കഴിയാൻ വേണ്ടി തലയും വലൊന്നും കേൾക്കൂല എന്നിട്ട് ഉണ്ടാക്കിയിട്ട് നന്നായില്ല എന്ന് പറയും, നന്നായില്ല ഞങ്ങളത് കരിഞ്ഞ് പിടിച്ച് നിങ്ങൾ പറ്റിച്ചു എന്നൊക്കെ പറയും. സംഭവം ഒരു വീഡിയോ അവിടെയും കൂടി ഒന്നും കണ്ടിട്ടുണ്ടാവില്ല, തീ നല്ലോണം കൂട്ടി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഈ റവോർഡുള്ള കേക്ക് പരമാവധി ഒരുപാട് ആൾക്കാരൊക്കെ വേണമെങ്കിൽ ഉണ്ടാക്കിയിട്ടുണ്ടാവും, ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. ഇന്ന് റവയൊക്കെ നമ്മളെ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങൾ വേറെ ഒന്നും നോക്കല്ലേ മക്കളെ, കുറച്ച് റവയൊക്കെ എടുത്തിട്ട് ഇതുപോലെ നല്ലൊരു അടിപൊളി കേക്ക് നമ്മളെ മക്കളൊക്കെ സ്കൂളിൽ വരുമ്പോഴേക്കും ഉണ്ടാക്കി കൊടുക്കുക കേട്ടോ. മക്കൾക്ക് മാത്രമല്ല നമ്മളെ വീട്ടിലെ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാവും. അപ്പോൾ ഞാനിത് നമ്മളെ പപ്പടക്കോലോണ്ടൊക്കെ ഒന്ന് കുത്തി നോക്കിയിന് കേട്ടോ, പുൽവശമൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ അപ്പോൾ തന്നെ ഇതിനെടുത്ത് മാറ്റരുത്, നമ്മൾ കുക്കർ നല്ലോണം തണുത്ത് വന്നതിന് ശേഷം മാത്രമേ കേക്ക് എടുത്താലേ നമുക്ക് ഈ രീതിക്ക് നല്ല ഉഷാറായിട്ട് കിട്ടുള്ളൂ കേട്ടോ. നമ്മൾ കുക്കറിലൊന്നും കുട്ടി പിടിച്ചിട്ടില്ല കണ്ടല്ലോ. അപ്പോൾ കുറച്ച് സമയം നമ്മളൊന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും, പെട്ടെന്ന് പരിപാടി അടക്കട്ടെ. ഇത് ചൂടോടെ ഇളക്കിയെടുത്താൽ കണ്ടൊക്കെ മുറിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ ചെയ്യണ രീതിക്ക് ചെയ്താൽ നമുക്കും തന്നെ നല്ല ഉഷാറായിട്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതാ കണ്ടല്ലോ നമ്മളെ റവ വെച്ചിട്ടുള്ള നല്ല അടിപൊളി കേക്ക് കേട്ടോ. മുട്ട വേണ്ട, അതുപോലെ തന്നെ ബീറ്റർ വേണ്ട, ഓവൻ വേണ്ട, നമ്മളെ വീട്ടിലുള്ള കുഞ്ഞു കുഞ്ഞ് സംഭവങ്ങളൊക്കെ വെച്ചിട്ടതാ നല്ല അടിപൊളി റവ കൊണ്ട് ഉണ്ടാക്കിയ കേക്ക്. അപ്പോൾ ഇനി നമ്മളമ്മമാരൊന്നും കേക്ക് ഉണ്ടാക്കാൻ അറിയില്ല എന്ന് നമ്മളെ മക്കളോട് പറയരുത് കേട്ടോ. നിങ്ങൾ ഇതുപോലെയുള്ള കേക്കൊക്കെ ഉണ്ടാക്കിയിട്ട് എല്ലാവർക്കും കൊടുക്കാം.
അപ്പോൾ നമ്മളെ ബദാം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ബദാമും പിസ്തയൊക്കെ ഇട്ടിരുന്നല്ലോ, ഒരു ഇത്തിരി അത് മുതൽ ചാടി പോകുന്നത് കേട്ടോ. അത് കുഴപ്പമില്ല, ഞാൻ അതിൻ്റെ മുകളിൽ നിന്ന് ജസ്റ്റ് ഒന്ന് വെച്ചു കൊടുത്തേക്കണ്. അപ്പോൾ അതാ നല്ല സോഫ്റ്റ് ഉണ്ട് കേട്ടോ, ഇത് തൊടുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും എത്രത്തോളം ഇത് സോഫ്റ്റ് ഉണ്ട് കണ്ടോ. നല്ല സോഫ്റ്റ് കേക്കാണ്, പല്ലില്ലാത്തവർക്ക് വരെ അത്രയും ഈസി ആയിട്ട് കടിച്ചു തിന്നാനും ഒക്കെ പറ്റും കേട്ടോ. കണ്ടല്ലോ, നല്ല ഈ ഒരു സൈഡ് ഭാഗങ്ങളൊക്കെ നല്ലോണം മുരിഞ്ഞിക്കണം കേട്ടോ. അതുകൊണ്ട് തന്നെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. വൈകുന്നേരത്തെ ഒരു ചായൻ്റെ കൂടെയോ അതല്ലെങ്കിൽ നമ്മുടെ മക്കൾക്കൊക്കെ നമ്മൾ എന്തായാലും സ്നാക്ക് കൊടുത്തേക്കണം അല്ലേ. അപ്പോൾ ഇതുപോലെയുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള സ്നാക്കൊക്കെ നമ്മൾ മക്കളിൽ ശീലിപ്പിക്കുക, ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അത് വളരെ നന്നാവും കേട്ടോ. അപ്പോൾ ഏതായാലും ഞാനിത് കട്ട് ചെയ്തിട്ടും കൂടിയും ഇതിൻ്റെ സോഫ്റ്റ് എത്രയെന്ന് കാട്ടിത്തരാം. ഇത് കയ്യിലിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് അത്യാവശ്യം വലിപ്പമുള്ളതുകൊണ്ട് എനിക്ക് കഴിയുന്നില്ല കേട്ടോ. അപ്പോൾ അതാ കട്ടൊക്കെ ചെയ്തെടുത്തപ്പോൾ കണ്ടല്ലോ നിങ്ങൾ, അതിൻ്റെ ഉൾവശം നല്ല അടിപൊളിയായിട്ട് നല്ല സ്പോഞ്ചി കേക്ക് എന്നൊക്കെ പറയില്ലേ, ആ ഒരു രീതിക്ക് തന്നെ ഈ ഒരു റവ വെച്ചിട്ട് നമുക്ക് ഈ ഒരു കേക്ക് കിട്ടിയേക്കണം കേട്ടോ. അപ്പോൾ റവ ഇപ്പം ഒന്ന് വീട്ടിലുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഒരു കപ്പ് റവയും ഒരു ഇത്തിരി തൈരും ഇച്ചിരി പാലൊക്കെ നമ്മളെ വീട്ടിൽ എന്തായാലും ഉണ്ടാവില്ലേ, ഫ്രിഡ്ജിൽ എന്തായാലും ഉണ്ടാവും, നിങ്ങളൊന്ന് തപ്പി നോക്കി. അപ്പോൾ എന്തായാലും പാലൊക്കെ വെച്ചിട്ട് ഇതുപോലെ നല്ലൊരു അടിപൊളി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള റവ കേക്കൊന്ന് ഉണ്ടാക്കിയിട്ട് എല്ലാവർക്കും ഒന്ന് കൊടുത്തു നോക്കി കേട്ടോ. എന്തായാലും 100% എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാവും. അതുകൊണ്ട് തന്നെ സാധാരണപ്പെട്ട ഒരുപാട് ആൾക്കാർ നമ്മുടെയൊക്കെ ചുറ്റുവേട്ടത്തുണ്ടല്ലേ. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മളെല്ലാവർക്കും ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മളെയൊക്കെ മക്കൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കേക്കൊക്കെ എല്ലാ ഉമ്മമാരും നമ്മളെ മക്കൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കട്ടെ. എല്ലാ ഫാമിലിക്കും ഈ ഒരു വീഡിയോ എത്തിച്ചു കൊടുക്കട്ടോ. അറവ വെച്ചിട്ട് വേണമെങ്കിൽ എല്ലാവരും കേക്കൊക്കെ ഉണ്ടാക്കാറുണ്ടാവും, പക്ഷേ അതിൽ മുട്ടയൊക്കെ ചേർത്തിട്ടായിരിക്കും ഉണ്ടാക്കുന്നത്. ചിലവർക്ക് ഈ ഒരു മുട്ടേൻ്റെ സ്മെല്ലിനോട് അത്ര ഒരു ഇഷ്ടമില്ല. അപ്പോൾ ഇഷ്ടമില്ലാത്ത ആൾക്കാർക്കൊക്കെ അതാ ഇതുപോലെ തൈര് വെച്ചിട്ട് ചെയ്താലും ചെറിയൊരു പുളിപ്പും ഉണ്ടാവും, എന്നാലും നല്ല ടേസ്റ്റും അത്യാവശ്യത്തിന് മധുരം ഒക്കെ കൂടിയിട്ടുള്ള നല്ലൊരു ടേസ്റ്റി കേക്ക് തന്നെയാണ് കേട്ടോ ഇത്. ഞാനത് കട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും കണ്ടോ, നല്ല ഉൾഭാഗമൊക്കെ നല്ല ഉഷാറായിട്ടാണ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഒപ്പം തന്നെ നമ്മളെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മളെ വാട്സപ്പൊക്കെ തുറക്കുമ്പോൾ ഒരുപാട് ഗ്രൂപ്പുകളൊക്കെ ഉണ്ടാവുമല്ലോ, ഫ്രണ്ട്സിൻ്റെ ആയിട്ടും ഫാമിലി ആയിട്ടും എല്ലാവർക്കും ഷെയർ ചെയ്തിട്ട് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇൻഷാല്ലാ നാളെ ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ടൊക്കെ വരുന്നുണ്ട് കേട്ടോ. സമയം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്നാകൊണ്ട് അതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവർക്കും ഒന്ന് ഷെയറും ചെയ്ത് കൊടുക്കണേ. അപ്പോൾ നാളെ വരാം, എല്ലാവരോടും അസ്സലാമു അലൈക്കും.